നമസ്കാരം ജനീകം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം തന്റെ ജീവിതത്തിൽ താൻ നേരിട്ട ചതിയെക്കുറിച്ച് തുറന്നു പറഞ്ഞു നടൻ അശോക് തന്റെ യൂട്യൂബ് ചാനലിൽ കൂടിയാണ് താരം ഇക്കാര്യം തുറന്നു പറഞ്ഞത് മയക്കുമരുന്ന് കേസിൽ താൻ തെറ്റിദ്ധരിക്കപ്പെട്ട് അറസ്റ്റിലായ കാര്യമാണ് അശോകൻ തുറന്നു പറയുന്നത് ഖത്തറിൽ വെച്ചായിരുന്നു സംഭവം തങ്ങളെ തെറ്റിദ്ധരിച്ച് ജയിലിൽ കൊണ്ടിട്ടതും അവിടെ ജയിലിൽ കഴിഞ്ഞ കഥയും ആണ് അശോകൻ പറയുന്നത് ജീവിതം അവസാനിച്ചു എന്ന് കരുതി കരഞ്ഞ നാളുകളായിരുന്നു അതെന്നും അശോകൻ പറയുന്നു ഡ്രഗ് അഡിക്റ്റ് ആയി അഭിനയിച്ച് സിനിമയിലെ സ്റ്റീൽസ് കട്ട് ചെയ്ത് ആരോ അയച്ച് പാര വെച്ചതായിരുന്നു പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായ സീസൺ ആയിരുന്നു അത് ചിത്രത്തിൽ മയക്കുമരുന്ന് മാഫിയയുടെ കഥയാണ് പറയുന്നത് മോഹൻലാൽ ആയിരുന്നു സിനിമയിലെ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നത് എന്നാൽ താൻ പുറത്തിറങ്ങാൻ കാരണമായതും ഒരു സിനിമയാണെന്നും അശോകൻ പറയുന്നു അടൂർ ഗോപാലകൃഷ്ണൻ ഒരുക്കിയ അനന്തരം ആ സിനിമ ഇല്ലായിരുന്നെങ്കിൽ താൻ രക്ഷപ്പെടില്ല എന്നും അശോകൻ പറയുന്നു ദൃശ്യം എന്ന ഒറ്റ ചിത്രത്തിലൂടെ തന്നെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് ഹൻസിബ ഹസൻ മോഹൻലാൽ ചിത്രത്തിന്റെ വിജയം നടിയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായിരുന്നു ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയിലൂടെ മികച്ച തുടക്കമാണ് ഹൻസിബയ്ക്ക് മലയാളത്തിൽ ലഭിച്ചത് ദൃശ്യം ടു ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വലിയ ആകാംക്ഷകളോടെയാണ് ആരാധകരും സിനിമാ പ്രേമികളും ഒന്നടങ്കം മോഹൻലാൽ ചിത്രത്തിനായി കാത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയ അധിക്ഷേപങ്ങൾ തന്നെ വല്ലാതെ തളർത്തിയെന്ന് നടി തുറന്നു പറയുന്നു വ്യാജ വാർത്തകൾ തന്നെ മാനസികമായി തളർത്തിയെന്നും കടുത്ത സൈബർ ആക്രമണമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്നും ഹൻസിബ ഹസൻ പറയുന്നു താനൊരു സമുദായത്തെയും വിമർശിച്ചിട്ടില്ല മോർഫ് ചെയ്ത ഫോട്ടോകൾ കണ്ട് എനിക്ക് തന്നെ അറപ്പ് തോന്നി പുരുഷന്മാരും സ്ത്രീകളെ പോലെ സൈബർ ആക്രമണത്തിന്റെ ഇരയാകുന്നുണ്ട് എന്നാൽ തങ്ങൾ മനക്കെട്ടില്ലാത്തവരാണ് എന്ന് പുറം ലോകം അറിഞ്ഞാലുള്ള നാണക്കേട് ഭയന്നാണ് അവർ തുറന്നു പറയാത്തതെന്നും ഹൻസിബ പറഞ്ഞു മമ്മൂട്ടിയും മോഹൻലാലിനെയും വെച്ച് ഒരു സിനിമ ചെയ്യണം അതാണ് തന്റെ ആഗ്രഹം എന്ന് സംവിധായകൻ ഫാസിൽ വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയും മോഹൻലാലിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഹരികൃഷ്ണൻസ് എന്ന സിനിമ ഫാസിൽ സംവിധാനം ചെയ്തിരുന്നു ഇരുവരുടെയും താരമൂല്യത്തിന് അനുസൃതമായ രീതിയിലുള്ള കഥയില്ലായ്മയാണ് പിന്നീട് അത്തരമൊരു സിനിമ ചെയ്യാൻ കഴിയാതിരുന്നത് ഫേസ് ഓഫ് എന്ന ഹോളിവുഡ് സിനിമ പോലെ നായകനും വില്ലനും ഇല്ലാത്ത തുല്യത പുലർത്തുന്ന രണ്ട് കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ച് ഒരു സിനിമ ചെയ്യാൻ കഴിയണം നായകനും വില്ലനും മുഖം മാറുന്നതാണ് ഫേസ് ഓഫ് എന്ന സിനിമയുടെ പ്രമേയം അങ്ങനെ ഒരു കഥയാവുമ്പോൾ ഫാൻസുകാർക്ക് പ്രശ്നമുണ്ടാവില്ലെന്നും ഫാസിൽ പറയുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ച് ലിവർപൂൾ നിലവിലെ ഒന്നാം സ്ഥാനക്കാരായ ടോട്ടനം ഹോട്ട്സ്പറിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ലിവർപൂൾ തോൽപ്പിച്ചത് മറ്റ് മത്സരങ്ങളിൽ ആഴ്സണൽ സദാപ്റ്റിനോട് സമനില വഴങ്ങിയപ്പോൾ ലെസ്റ്റർ സിറ്റിയെ എവർട്ടൺ അട്ടിമറിച്ചു സൂപ്പർ താരം മുഹമ്മദ് സല 26-ാം മിനിറ്റിൽ നേടിയ ഗോളിലൂടെ ലിവർപൂൾ ആദ്യം തന്നെ മുന്നിൽ കയറി എന്നാൽ 33-ാം മിനിറ്റിൽ സൺ ഹോങ് മിനിലൂടെ ടോട്ടനം സമനില പിടിച്ചു മത്സരം സമനിലയിലേക്ക് കലാശിക്കവെയാണ് ലിവർപൂളിന്റെ വിജയഗോൾ പിറക്കുന്നത് കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ 90-ാം മിനിറ്റിൽ റോബർട്ടോ ഫിർമിനോയാണ് ലിവർപൂളിന്റെ വിജയഗോൾ നേടിയത് കഴിഞ്ഞ 12 മത്സരങ്ങൾക്ക് ശേഷം ടോട്ടനം വഴങ്ങുന്ന ആദ്യ തോൽവിയാണിത് ഈ വിജയത്തോടെ 13 കളികളിൽ നിന്നും 28 പോയിന്റുകൾ നേടി ലിവർപൂൾ ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തി ടോട്ടനം ഇത്രയും മത്സരങ്ങളിൽ നിന്നും 25 പോയിന്റുകളുമായി രണ്ടാമതാണ് ISL ൽ വിജയം തുടരാൻ ബാംഗ്ലൂരു FC ഇന്ന് ഒഡീഷ FCക്കെതിരെ ഗോവയിലെ GMC സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ 2-4 ഗോളുകൾക്ക് തകർത്താണ് BFC ഇറങ്ങുന്നത് അതേസമയം ഗോവയോട് അവസാന പോരാട്ടത്തിൽ എതിരില്ലാത്തൊരു ഗോളിന് തോറ്റ് ഒഡീഷ ലീഗിൽ മുമ്പ് 2 തവണ മാത്രമേ ഇരു ടീമും മുഖാമുഖം വന്നിട്ടുള്ളൂ 2 തവണയും ജയം BFCക്കൊപ്പമായിരുന്നു 5 മത്സരങ്ങളിൽ 9 പോയിന്റുള്ള ബാംഗ്ലൂരു FC 4-ാം സ്ഥാനത്താണ് എന്നാൽ സീസണിൽ ഇതുവരെ ഒരു ജയം പോലും നേടാൻ കഴിയാത്ത ടീമാണ് ഒഡീഷ 1 പോയിന്റ് മാത്രമുള്ള ഒഡീഷ 10-ാം സ്ഥാനത്താണ് സിനിമാ കായിക ലോകത്തെ പുത്തൻ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ജനീകം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി നമസ്കാരം